ഹായ് ഫ്രണ്ട്സ്, സുവീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു 4 മണി പലഹാരമായ റവ വടയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ റവ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാൻ പരുവത്തിന് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 2 കതിർപ്പ് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ച മല്ലി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണ്, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചേർക്കുവാനുള്ളത് ഉപ്പാണ്. ഇത് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. തീരെ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വടയ്ക്കും ഒരു പുളിരസം ഉണ്ടായി വരുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പും തൈരുമൊക്കെ റവയിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ 1 കപ്പ് തൈര് മാത്രമേ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബാറ്റർ ഇച്ചിരി കട്ടിയാണ്. ഇപ്പോഴേ നമുക്ക് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മയപ്പെടുത്തി എടുക്കണം. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കാം. പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബാറ്ററിന് ഇപ്പോഴും ചെറിയ കട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോഴ് നല്ല പരുവത്തിന് മയത്തിൽ വന്നിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഇത് കൈയിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് തൈരും 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ പാകത്തിനുള്ള മയമാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ ഇപ്പോഴേ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് അതിന് മുകളിൽ അത് അലിയാൻ വേണ്ടി 1/2 ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വറക്കാനിടുന്നതിന് തൊട്ട് മുമ്പേ സോഡാപ്പൊടി ചേർക്കാവും. ഇനി സോഡാപ്പൊടി മാവിലെല്ലായിടത്തും ഒന്ന് എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ആദ്യം കയ്യിൽ നന്നായിട്ട് ഇച്ചിരി വെള്ളം തടവുക. എന്നിട്ട് ബാറ്ററിൽ ചെറിയൊരു ഉരുള എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വടകൾ കൂടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് വീതം മാവെടുത്ത് നന്നായിട്ട് ഉരുട്ടി കയ്യിൽ വെച്ച് ഒന്ന് പരത്തി ഉഴുന്നുവടയുടെ ആകൃതിയിൽ എടുക്കുക. മീഡിയം ഹീറ്റിൽ വെച്ച് വേണം ഈ വടകൾ പറുത്തെടുക്കാൻ. ഇത് റവ വടയായതുകൊണ്ട് കൂടുതൽ മൂത്തു പോയാൽ വെളിഭാഗം ഭയങ്കര ക്രിസ്പിയായി കട്ടിയായി പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് ഉൾഭാഗം വേവിച്ച് എടുക്കുക. അധികം അങ്ങ് മൂക്കുന്നതിന് മുമ്പ് നമുക്ക് കോരിയെടുക്കണം. ഇപ്പോഴേ വടകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് നമുക്ക് പെതുക്കെ ഇത്
മൂപ്പിച്ചെടുക്കാം. വടകള് ഇപ്പോൾ പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. ഇതാ ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കണം. സാധാരണ ഉഴുന്ന വട പാകമാകാൻ നിൽക്കുന്നത് പോലെ അത്രയും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ പരുവത്തിന് വടകൾ കോരിയെടുക്കുക. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കി വടകൾ കൂടി ഇതുപോലെയൊന്ന് വറുത്തെടുക്കാം. വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അകവശം നല്ല സോഫ്റ്റ് ആണ്. ഇതാ കണ്ടോ, ഞാൻ ഞെക്കി കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വടയാണിത്. ബാറ്റർ കുഴച്ച് വെച്ചിട്ട് അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.